ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമുക്ക് ചുറ്റിലും കാണപ്പെടാത്ത ഒരു ലോകം ഉണ്ട് എന്നതിനെക്കുറിച്ചാണ്. നാം ജീവിക്കുന്ന നമ്മുടെ ഈ ചുറ്റുപാടിൽ തന്നെ നമ്മൾ വിശ്വസിച്ചാലും നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും കാണപ്പെടുന്ന ലോകമുള്ളതുപോലെ തന്നെ കാണപ്പെടാത്ത ഒരു ലോകമുണ്ട്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് ഇന്ന് നാം പരിശോധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജേക്കബ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 5 വർഷമായി മക്കളില്ലാതെ കുടുംബം കഷ്ടപ്പെടുകയായിരുന്നു. 4 വർഷത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു വിധ കുഴപ്പവും കാണുന്നില്ല. ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കുട്ടികളുണ്ടാകുന്നത് ഡോക്ടർ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഭാര്യ യൂട്യൂബിൽ അഭിഷേകാഗ്നി സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു. എന്നെയും കാണാനായിട്ട് നിർബന്ധിക്കുമായിരുന്നു, വിളിക്കും, പക്ഷേ പോകത്തില്ല, എനിക്ക് വിശ്വാസമില്ലായിരുന്നു. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. പിന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അതായത് ചേട്ടനെ തുറന്ന് പറഞ്ഞ് നന്നായി. കാരണം ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പറഞ്ഞു ഞങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് കാണുന്നത് സീരിയൽ കാണുന്ന പോലെയാണെന്ന് പറഞ്ഞു. മൊബൈലിൽ സീരിയൽ കാണുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഭാര്യയോട് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, കാണുകയാണെന്ന് പറഞ്ഞു. ഭാര്യയ്ക്കാണെങ്കിൽ നല്ലൊരു ദൈവകൃപയും ഞാനോ ദൈവം കൊടുത്തോണ്ട് പറഞ്ഞു, എന്തെങ്കിലും ആകട്ടെ വന്നു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവസാനം നിർബന്ധം കാരണം ഞാൻ ദിവസം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, 3 മാസത്തിനുള്ളിൽ നീ പ്രഗ്നൻ്റ് ആയി ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന്
സാക്ഷ്യം പറഞ്ഞല്ലാന്ന് പറഞ്ഞു. അട്ടപ്പാടി വന്നിട്ട് അട്ടപ്പാടി വന്ന് സാക്ഷ്യം പറഞ്ഞല്ലാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല, അടുത്ത മാസം തന്നെ വൈഫ് പ്രഗ്നന്റ് ആയി. കർത്താവാസ്വരം കേട്ടു. പിറ്റേ മാസം ഈ കുടുംബത്തിൽ കർത്താവിൻ്റെ ഒരു അത്ഭുതം കർത്താവ് അങ്ങോട്ട് ചെയ്തു. അപ്പോൾ ഈ ചേട്ടനൊരു സമയപരിധി വെച്ചു, 3 മാസം തരാം. 3 മാസത്തിനുള്ളിൽ ഒരു അത്ഭുതം നടന്നാൽ ശരിക്കും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം, ഈ വചനത്തിലൊക്കെ ശക്തിയുണ്ടെന്ന് പറയാം, ഞാൻ അട്ടപ്പാടി വരാം എന്ന്, അട്ടപ്പാടി വന്ന് സാക്ഷ്യം പറയാം എന്ന് ഈ ചേട്ടൻ വൈഫിനോടങ്ങ് പറഞ്ഞു. ദൈവ ആ നിലവിളി, ഇതൊരു ആത്മാവിൻ്റെ നിലവിളിയാണ് ശരിക്കും. ദൈവം അത് കേട്ട് കൃപ വർഷിച്ച് പിറ്റേ മാസം വൈഫ് കൺസീവ്ഡായി. അപ്പോൾ ആ കുട്ടിയായിട്ട് വന്ന്, 2 വയസ്സായി കുട്ടിക്ക്. ഇപ്പോൾ കുട്ടിക്ക് 2 വയസ്സായി. അവർ ആലപ്പുഴ സെൻറ് ഫ്രാൻസിസ് കത്തീഡ്രൽ പള്ളിയല്ലേ, അല്ല സെൻറ് ഫ്രാൻസിസ് അടവകയെന്ന് ഇവിടെ വന്ന് ഈ നേർച്ച പൂർത്തിയാക്കിയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലുയ്യ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നല്ല പ്രാർത്ഥന വിശ്വാസമൊക്കെ കുറച്ചുണ്ട്, വചനം കേൾക്കാനൊക്കെ സന്തോഷമല്ലേ? ഇപ്പൊ കാണുന്നുണ്ട്, ഇപ്പൊ ശരിക്കും വചനം അഭിഷേകത്തിന് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വില കൊടുക്കാൻ ദൈവം ഒരു കൃപ അങ്ങോട്ട് കൊടുത്തു. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപയും ജ്ഞാനവും ആനന്ദവും കർത്താവ് ആ കുടുംബത്തിൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ എന്നല്ലേ നിങ്ങൾക്ക് സന്തോഷമൊക്കെ, സന്തോഷമല്ലേ? ദൈവികമായ ഒരു സന്തോഷവും കുടുംബത്തിൽ കളിയാടാൻ തുടങ്ങി. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിച്ച് കുറച്ചുനേരം പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. 2 കാര്യങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഓ ദൈവമേ, ഈ സമയം ഞങ്ങളുടെ ആന്തരിക മണ്ഡലങ്ങളെ അവിടുന്ന് തട്ടി ഉണർത്തണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് ഉണർത്തണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് ഉണർത്തണമേ, സകല ദേശങ്ങളെ അവിടുന്ന് ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. വലിയ ആഹ്ലാദത്തോടെ പ്രത്യാശിച്ചും പ്രാർത്ഥിച്ച ദൂരക്കും സർവശക്തരെത്തും നമ്മോടൊപ്പം, സർവശക്തരെത്തും നമ്മോടൊപ്പം. കരങ്ങളടിച്ച് നമ്മെ പോലെ മധ്യ സ്വർഗമടക്കാ മഴയകറ്റാ മനമുരുകും പ്രാർത്ഥനയ്ക്കായി, വീണ്ടും തുറക്കാ മഴ വിതരാ മനമുരുകും പ്രാർത്ഥനയ്ക്കായി. ഏലിയ നമ്മെ പോലൊരു മദ്യം പ്രത്യാശിച്ച ലഭിക്കും, പ്രാർത്ഥിച്ച ദൂരക്കും സർവശക്തരെന്നും നമ്മോടൊപ്പം, സർവശക്തരെന്നും നമ്മോടൊപ്പം. അവിടുന്ന് കൃപ വർഷിക്കണമേ കർത്താവേ. ഈ സമയം കുടുംബങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ. ദേശാന്തരങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വേദനയിരിക്കുന്ന ഓരോരുത്തരെ ആശ്വസിപ്പിക്കണമേ. കണ്ണുനീരിൽ കുതിർന്നവരെ അവിടുന്ന് ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം കൈകൾ ഉയർത്തി കൈയടിച്ച് പ്രാർത്ഥിച്ച ദൂരക്കും സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ച ലഭിക്കും, പ്രാർത്ഥിച്ച ദൂരക്കും സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകം ചെയ്യണം കർത്താവേ. തളർന്നവരെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ക്ഷീണിതരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക.
പ്രിയപ്പെട്ട ദൈവമക്കളെ, 2020 ജൂൺ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക അനുഗ്രഹിക്കുകയാണ്. ബാലിക ബാലന്മാർ അതുപോലെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു ഹയർ സ്റ്റഡീസിന് പോകുന്ന യുവതി യുവാക്കന്മാർ, ജോലി തേടി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അന്വേഷിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കുടുംബങ്ങൾ ഫലവേദനയിരിക്കുന്നവരെല്ലാവരും സ്പെഷ്യലായിട്ട് ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കർത്താവ് പ്രേരണ തന്ന് മാറിയിരിക്കുന്ന അവരും അടുത്തേക്ക് വരിക. നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ വായിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവർത്തനം 19:15-16 തിരുലിഖിതങ്ങളാണ്. ഈ ഒരു വചനഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായ ചില ബോധ്യങ്ങൾ തന്നു. അത് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെയാണ് വചനത്തെ നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 19:15-16 വാക്യങ്ങൾ. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. സ്കേവായുടെ പുത്രന്മാരും യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ഒഴിപ്പിക്കുന്ന ഒരു രംഗം വിവരിക്കുകയാണ് ഈ ഒരു ഭാഗം ബൈബിളിൽ രേഖപ്പെടുത്തുന്നത്. Acts 19:15-16. ഇവിടെ പിശാച് പറയുന്ന ഒരു വാക്കാണ് എന്നെ സ്പർശിച്ചത്. അതിങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നാം കാണുന്നില്ലെങ്കിലും നമ്മുടെ സകല മൂമെൻസും സകല ഡീറ്റെയിൽസും അറിയുന്ന വിധത്തിൽ ദുഷ്ടാരുവിയുടെ സാന്നിധ്യമുണ്ട്. ആ ദുഷ്ടാരുവി പറയുകയാണ്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, നിന്നെയും എനിക്കറിയാം. എന്തതിൻ്റെ അർത്ഥം? ഇപ്പോൾ തന്നെ വട്ടായലച്ചനെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ വെറുതെ ഉള്ള അറിവല്ല, ആ പറച്ചിൽ അങ്ങനെയല്ല, എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ കാണപ്പെടുന്ന പ്രതിഭാസങ്ങൾ ഉള്ളതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കാണപ്പെടാത്ത അൺസീൻ വേൾഡ്. കാണപ്പെടാത്ത ഒരു ലോകമുണ്ട്. കാണപ്പെടാത്ത ബീയിങ്സ് നമ്മുടെ ഇടയിലൂടെ വ്യാപരിക്കുന്നുണ്ട്. മറ്റൊരു വചനഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് രാജാക്കന്മാർ 2:16-17 വാക്യങ്ങളാണ്. 2 Kings 6:15-17. ദൈവ പുരുഷൻ്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീഷായ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ടുള്ള രഥങ്ങൾ, അഗ്നിരഥങ്ങൾ, ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അതുവരെ കാണുന്നില്ലായിരുന്നു, പക്ഷേ കാണുന്നില്ലെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും ആ യാഥാർത്ഥ്യം നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മുടെ വീടിന് ചുറ്റിലും അതുണ്ട്, നമ്മുടെ സ്ഥാപനത്തിന് ചുറ്റിലും അതുണ്ട്, നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും അതുണ്ട്. നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ, ഇത്
ഒരു പ്രസക്തമായ കാര്യമല്ല. There is an unseen world around us. നമുക്ക് ചുറ്റിലും കാണപ്പെടാത്ത ഒരു ലോകം കൂടെ ഉണ്ട്. എന്താ രണ്ട് രാജാക്കന്മാർ 6:15-17 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്? അതായത് പ്രവാചകനായ ഏലീഷ ഒരു മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ 2 Kings 6:15-17 വാക്യങ്ങൾ എടുത്ത് വിശദമായിട്ട് പിന്നീട് വായിച്ചാൽ മതി. ഏലീഷ ഒരു മലയുടെ മുകളിൽ ഇരിക്കുകയാണ്. ശത്രു രാജാവ് ഏലീഷയെ പിടിക്കാൻ വേണ്ടി വലിയൊരു സൈന്യവ്യൂഹത്തെ മലയ്ക്ക് ചുറ്റിലും അങ്ങോട്ട് വിന്യസിച്ചു. പ്രവാചകന്റെ ഭൃത്യം നോക്കുമ്പോൾ വലിയ ഭീകരമായ ആരവങ്ങളോടെ ഒരു വലിയ സൈന്യവ്യൂഹം മലയ്ക്ക് ചുറ്റിലും താവളമടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹം ഭയപ്പെട്ടു. എന്നാൽ പ്രവാചകൻ, ഏലീഷ പ്രവാചകന് ഈ ചുറ്റിലുമുള്ള കാണപ്പെടാത്ത ഒരു ലോകത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു, ഭയപ്പെടണ്ട, അവർ ഈ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയ വ്യൂഹം സൈന്യത്തെക്കാൾ വലിയൊരു സൈന്യം, വേറൊരു സൈന്യം ഇതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ ഭൃത്യം നോക്കിയിട്ട് കാണുന്നില്ല. കാണപ്പെടാത്തൊരു ലോകം, കാണപ്പെടാത്തൊരു സൈന്യം, കാണപ്പെടാത്തൊരു സൈന്യം. ദൈവത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു, കണ്ണു തുറന്നു. ഇതാ വലിയ വലിയ സ്വർഗീയ വ്യൂഹങ്ങൾ, സ്വർഗീയ വ്യൂഹങ്ങൾ, മാലാകാമാരുടെ വ്യൂഹങ്ങൾ, ആത്മേയ രഥങ്ങൾ, ആത്മേയ കുതിരകൾ, വലിയ സൈന്യവ്യൂഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവൻ്റെ ഭയം അകന്നു, അവൻ ധൈര്യവാനായി. കാണപ്പെടാത്തൊരു ലോകം നമുക്ക് ചുറ്റിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി മറ്റൊരു വചന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. സങ്കീർത്തന പുസ്തകം 34:7 തിരുലിഖിതം. Psalm 34:7. The angel of the Lord encamps around those who fear him. The angel of the Lord, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റിനും, ക്യാമ്പ്, ഒരു വലിയ പാളയം നമുക്ക് ചുറ്റിലുമുണ്ട്, ഒരു വലിയ സൈന്യം നമുക്ക് ചുറ്റിലുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആ ലോകത്തെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ധൈര്യം നമുക്കില്ല, നമ്മളത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. രാത്രിയും പകലും 24 മണിക്കൂർ വീട്ടിൽ മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്താലും, ഫോറസ്റ്റിലാണെങ്കിലും, വഴിയിലാണെങ്കിലും, ബസ്സിലാണെങ്കിലും, നമ്മൾ ഷോപ്പിലാണെങ്കിലും, നമ്മൾ ട്രെയിനിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, എവിടെയാണെങ്കിലും, ഓൾവേസ് 24 hours കാണപ്പെടാത്തൊരു ലോകം നമുക്ക് ചുറ്റിലുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 139:5-6 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ മുമ്പിലും എൻ്റെ പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. ഇതാ മറ്റൊരു മഹാപ്രപഞ്ചം. ദുഷ്ടാരൂപിയുടെ സാന്നിധ്യം മാത്രമല്ല, പാളയമടിച്ചു നിൽക്കുന്ന ആത്മേയ രഥങ്ങളുടെയും കുതിരകളെ കൊണ്ട് നിറഞ്ഞ സ്വർഗീയ സൈന്യനരകളുടെ, സ്വർഗീയ സൈന്യനരകളുടെ, സ്വർഗീയ സൈന്യവ്യൂഹങ്ങളുടെ സാന്നിധ്യം മാത്രമല്ല, അതിനെല്ലാം വെല്ലുന്ന, അതിശയിപ്പിക്കുന്ന മറ്റൊരു മഹാപ്രപഞ്ചം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം. കമാൻഡോസ് മുമ്പിലും പുറകിലും എന്നതുപോലെ ദൈവം മുമ്പിലും പുറകിലും, സൈഡിലും മുകളിലും,
ചുറ്റിലും എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് കാവൽ, മുമ്പിൽ എൻ്റെ ദൈവം നടക്കുന്നു, പുറകിൽ എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു. പിതാവായ ദൈവം അകലെയല്ല, എനിക്ക് കാവൽ. എൻ്റെ ദൈവം ആ ലോകത്തെ ഞാൻ അറിയുന്നു, കാണുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, 139-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യം 139:2, നമ്മളൊരു കട്ടിലെ ഇരുന്നാലും ഒരു കസേര ഇരുന്നാലും എഴുന്നേറ്റാലും നടന്നാലും കിടന്നാലും ദൈവം ദൈവത്തിൻ്റെ മുമ്പിൽ കൺമുമ്പിലാണ്. ഉറങ്ങിയാലും കസേരയിരുന്ന് ഉറങ്ങിയാലും ബസേരിന്ന് ഉറങ്ങിയാലും എൻ്റെ ദൈവത്തിൻ്റെ കൺമുമ്പിലാണ്. എൻ്റെ ദൈവം എനിക്ക് കാവൽ നിൽക്കുകയാണ്. Psalm 139:2, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ വെച്ച് തന്നെ മനസ്സിലാവും. ഒരു വിചാരം മനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ദൂരെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയുടെ ആരംഭത്തിന് മുമ്പ് ദൈവം അത് മനസ്സിലാക്കുകയാണ്. നമ്മൾ ഉദാഹരണത്തിന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും അതിന് ആ ചിന്തയുടെ സ്റ്റാർട്ടിങ് പോയിന്റിന് മുമ്പ് തന്നെ ദൈവം അത് ഗ്രഹിച്ചു കഴിഞ്ഞു. എഴുന്നേൽക്കുന്നത് ദൈവം അറിയുന്നു, ഇരിക്കുന്നത് ദൈവം അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ. ആ മനുഷ്യൻ്റെ അനുഭവം പറഞ്ഞുണ്ടോ, എനിക്ക് ഇത് സീരിയൽ, ഞാൻ 3 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ പോയി സാക്ഷ്യപ്പെടുത്തുക. ഒരു മുറുമുറുപ്പാണ്, നിഷ്പ്രയോജനമായൊരു മുറുമുറുപ്പ്. പക്ഷെ അതുപോലും കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ കാര്യവും കർത്താവിൻ്റെ മുമ്പിലാണ്, എൻ്റെ കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളിരിക്കുന്ന ചുറ്റിനും ഈ വലിയ കാണപ്പെടാത്ത ഈ ഒരു ലോകമുണ്ട്. അടുത്ത വാക്യം സങ്കീർത്തനം 139:4, Psalm 139:4, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. എൻ്റെ ഓരോ വാക്കും എൻ്റെ ഓരോ വാക്കും കർത്താവിൻ്റെ കയ്യിൽ കർത്താവിനോടാണ് പറയുന്നത്, കർത്താവിന് മുമ്പിലാണ് പറയപ്പെടുന്നത്. ഞാൻ ഓരോ ചിന്തയും കർത്താവിന് മുമ്പിലാണ് നടക്കുന്നത്. ഓരോ പ്രവൃത്തിയും നമ്മൾ ആരും കാണാതിരിക്കുക, അവിടെ മാറി ഇരുട്ടത്തിലേക്ക് മാറി മൂലയിലേക്ക് മാറി എന്ന് പറയുന്നുണ്ടല്ലോ രഹസ്യം പറിച്ചിൽ. നേരെ കർത്താവിന് മുമ്പിലേക്ക് എന്നാണ് പറയണത്, നേരെ ഈ ദൂതന്മാരുടെ മുമ്പിലേക്ക് എന്നാണ് പറയണത്, നേരെ ഈ പിശാചിന് മുമ്പിൽ നിന്നാണ് വളരെ രഹസ്യത്തിൽ പറയണത്. സകല കാര്യങ്ങളും കൃത്യമായും ഈ കാണപ്പെടാത്ത ലോകത്തിൻ്റെ മുമ്പിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുഷ്ടാരൂപി പറഞ്ഞത്, നിന്നെ എനിക്ക് ശരിക്കും അറിയാം, നീ പറയണ പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, നിന്നെ എനിക്കറിയാം, നീ ആരാന്ന് ചോദിച്ചിട്ടാണ് അവൻ്റെ മേൽ ചാടി വീഴുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും Zechariah 2:5, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണമായ ജെറുസലേമിനെ കുറിച്ചും അതുപോലെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ഒരു പ്രവചനമാണ്. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. ഒരു അഗ്നിക്കോട്ട, ഒരു അഗ്നിമല നമുക്ക് ചുറ്റിലും, സർവശക്തനായ ദൈവം. ഇത് ദൈവവചനമാണ്. യേശുവിന് ഈ അനുഭവം നിരന്തരം ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു വചനഭാഗമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:28-29 തിരുലിഖിതങ്ങൾ, John 8:28-29, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. 24 hours എപ്പോഴും എന്നെ അയച്ചവൻ എന്നോട്, ദൈവം വലയം ചെയ്തു നിൽക്കുന്ന അനുഭവം എപ്പോഴും അവബോധമായി യേശു സൂക്ഷിച്ചിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? വിശുദ്ധ ലിഖിതത്തിൽ മത്തായിയുടെ സുവിശേഷം 18:28, അതിൽ 20-ാമത്തെ തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2-3 എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന അവരുടെ മധ്യേ ഞാനുണ്ട്,
ഞാൻ ഉണ്ടായിരിക്കും, അവരുടെ മധ്യ സംശയരഹിതമാണ്. സംശയലേശമെന്നെ വിശ്വസിക്കാം, കാരണം ദൈവപുത്രൻ തന്ന ഉറപ്പാത് നിങ്ങളുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ എന്നും നിങ്ങളോട് എന്നും എന്നും എവ്രി ഡേ എവ്രി മിനിറ്റ് എവ്രി സെക്കൻഡ് എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ മറ്റൊരു വാക്കാണത്. ഹെബ്രായ ലേഖനം 12:22-24 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറൂസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അസംഖ്യം ദൂതന്മാർ, അസംഖ്യം സ്വർഗവാസികൾ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദിജാതന്മാരുടെ കൺമുമ്പിൽ യേശുവിൻ്റെ സവിധത്തിൽ നിത്യദൈവത്തിൻ്റെ കൺമുമ്പിൽ. തുടർന്ന് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു വലിയ സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭയം കൂടാതെ ധൈര്യത്തോടെ നമുക്ക് ജീവിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിക്കുമ്പോൾ ദൈവത്തോടൊരു അനുഗ്രഹം ചോദിക്കുകയാണ്. ദൈവമേ, ദൈവഭയത്തോടെ, ദൈവചിന്തയോടെ, അങ്ങയുടെ നിരന്തര ഓർമ്മയോടെ, അങ്ങയുടെ കൺമുമ്പിൽ എന്നതുപോലെ 24 മണിക്കൂറും ഈ ഒരു അവബോധത്തോടെ ജീവിക്കാൻ ഒരു കൃപ നമുക്കിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ മുട്ടുകുത്തി നിന്ന് സാധിക്കുന്നതോളം ദൈവഭക്തിയോടെ, ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. കൈകൾ കൂപ്പി ഇരടികൾ ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിയിടണമേ. വലിയ ആഗ്രഹത്തോടെ യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിയിടണമേ. ൂഹായം ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റിയിടണമേ. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനു കോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും നദി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും നദി വരുമോ?